എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പറഞ്ഞ് ഞാൻ മടുപ്പിക്കുന്നില്ല. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മുടെ വീഡിയോ അല്ലല്ലോ, സോറി, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടി വിയുടെ റിവ്യൂ ആണ്. അതായത് വൺ പ്ലസ് Y1S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഓഫ് ടി വി OnePlus ലോഞ്ച് ചെയ്തു, അതിൻ്റെ ഒരു റിവ്യൂ ആണ്. ഏകദേശം 1.5 മാസമായിട്ട് ഞാൻ ഈ ഒരു ടി വി യൂസ് ചെയ്ത് വരാണ്. 43-inch ടി വി ആണ് ഞാൻ യൂസ് ചെയ്ത് വരുന്നത്. OnePlus കഴിഞ്ഞ വർഷം OnePlus Y series ടി വിസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വൈ സീരീസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ടി വിസിൻ്റെ ഒരു ശൃംഖലയായിരുന്നു അവരന്ന് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് മോഡൽസാണ് OnePlus Y1S Edge ഉം Y1S ഉം. എൻ്റെ കയ്യിലുള്ളത് OnePlus Y1S Edge ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചോദിക്കും Y1S Edge, Y1S, ഇതിലെന്താണ് ഡിഫറൻസ്? Y1S Edge ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ എഡ്ജ് അവസാനം വരുന്ന ടി വി ഓഫ്ലൈൻ മാർക്കറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ Y1S എന്ന് പറഞ്ഞിട്ടുള്ള Y1S എന്ന് സിമ്പിളായിട്ട് പറയുന്ന ടി വി ഓൺലൈൻ മാർക്കറ്റിലും ആണ്. നിങ്ങൾ ഇനി പുറത്തേക്കൊക്കെ ടി വി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് OnePlus Y1S Edge ആണ്. അപ്പോൾ എഡ്ജിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു 1.5 മാസമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയത് എഡ്ജ് ആണ്. കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ് എഡ്ജിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ OnePlus Y1S നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 20 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ് വരുന്നത്. എന്നാൽ Y1S Edge നോക്കിക്കഴിഞ്ഞാൽ 24 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ് വരുന്നത്. അങ്ങനെ 2-3 ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, നമ്മുടെ ടി വിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ OnePlus Y1S Edge 43-inch പ്രൈസ് എന്ന് പറയുന്നത് 27,999 രൂപയും 32-inch പ്രൈസ് എന്ന് പറയുന്നത് 16,999 രൂപയാണ്. ഇതിൻ്റെ അകത്ത് 16,999 രൂപയായിട്ടുള്ള ഈ 32-inch ടി വി എന്ന് പറയുന്നത് ഒരു HD ടി വിയാണ്. അതായത് ഒരു 720p റെസൊല്യൂഷനിൽ വരുന്ന ടി വിയാണ്. അതേസമയം 43-inch നോക്കുന്ന സമയത്ത് ഒരു 1080p റെസൊല്യൂഷനിലുള്ളൊരു ടി വിയാണ് വരുന്നത്. അപ്പോൾ 43-inch എൻ്റെ കയ്യിലുള്ളതിൽ 1080p റെസൊല്യൂഷനാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു കമ്പാരിസൺ നമ്മുടെ യു സീരീസുമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഹൈ എൻഡ് മോഡലാണ് യു സീരീസ്, അത് UHD ആണ്. അതുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുക തന്നെ വേണം. ആദ്യം നമുക്കിതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റിനെ പറ്റി സംസാരിക്കുക. ഈ ടി വിയുടെ 1-ാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ഈയിടെ എൻ്റെ വീട്ടിലത്തേക്ക് ഒരു ടി വി വാങ്ങാനായിട്ട്, അതായത് സ്റ്റുഡിയോ അല്ല, വീട്ടിലത്തേക്ക് ഒരു ടി വി വാങ്ങാനായിട്ട് പോയായിരുന്നു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ. അതായത് ഞാൻ MA സ്റ്റോറിൽ പോയി, അതുപോലെ തന്നെ പല സ്ഥലത്ത് പോയായിരുന്നു. ആ സമയത്തെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത് 32-inch 43-inch ഉള്ള പല ടി വികൾക്കും ബെസല് കൂടുതലാണ്, കുറച്ച് ബെസൽസ് കൂടുതലാണ്. എന്നാൽ OnePlus ടി വി Y1S Edge ബെസൽ ഒട്ടുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ബെസൽ ഒട്ടുമില്ല, വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു ബെസലാണ് ഈ ടി വിക്ക് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, നമ്മുടെ ഹൈ എൻഡ് മോഡലായിട്ടുള്ള OnePlus ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് OnePlus Y1S Edge അകത്തും ഉള്ളത്. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്ന കണ്ടൻറ്റുകളെന്ന് പറയുന്നത് ഒരു മറ്റേ വാൾ മൗണ്ട് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് കിട്ടും, പിന്നീട് കുറച്ച് അക്സസറീസ് കിട്ടും, ബുക്ക്ലെറ്റ്സ് കിട്ടും, പിന്നെ നമ്മുടെ ടി വി കിട്ടും. ഇനി അത് ഞാൻ ഒരു കാര്യം പറയാം, ഇത് നമുക്ക് വാളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടേബിളൊന്നുമില്ല, നിങ്ങൾക്ക് ചുമരി കയറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് OnePlus അസിസ്റ്റൻസിനെ അല്ലെങ്കിൽ OnePlus കസ്റ്റമർ കെയറി വിളിച്ചു കഴിഞ്ഞാൽ ആള് വരും വീട്ടിൽ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ കോർണറിൽ വെക്കേണ്ടി വരും. 43-inch കോർണറിൽ വെക്കാനായിട്ട് ഒരു എക്സ്ട്രാ മൗണ്ടിന് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും, അതൊരു 2,000 അകത്തൊക്കെ ആവും. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ചുമരി വെക്കുന്നേക്കാളും ഇപ്പോൾ നല്ല ടേബിള് കിട്ടും, അതായത് ടി വി വെക്കാനുള്ള ടേബിള് കിട്ടും. അങ്ങനെ ഒരു ടേബിള് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി കാണാനൊരു ചന്തോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഇനി നമ്മുടെ സ്പെസിഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. 1-ാമത്തത് ഇതിൻ്റെ ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു 1080p ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര റെസൊല്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ് കാണുന്ന സമയത്ത്, ആമസോൺ പ്രൈം കാണുന്ന സമയത്തും, ഏതൊരു OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന സമയത്തും വലിയൊരു ഡിഫറൻസ് നമ്മുടെ കണ്ണുകൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ നല്ല രീതിക്ക് അവർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. OnePlus ഹൈ എൻഡ് മോഡലായിട്ടുള്ള യു സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമിലർ ആയിട്ടുള്ള കളർ കാലിബ്രേഷനാണ് OnePlus ടി വി വൈ സീരീസിനകത്ത് ചെയ്തിട്ടുള്ളത്. ഐ മീൻ Y1S സീരീസിനകത്ത് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരു തരത്തിലുള്ള കംപ്ലയിൻറ്റും പറയാനില്ല. ഇനി വ്യൂയിങ് ആംഗിളിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഹൈ എൻഡ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് ഗ്ലെയർ അവിടെ ഇവിടെയൊക്കെ കൂടുതലാണ്. അതൊരു
എന്താണ് എൻ്റെ ചിലപ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നമായിരിക്കും, എൻ്റെ വീട്ടിൽ ലൈറ്റ് ആ ഒരു ആംഗിളിലൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഗ്ലെയർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടും ആ ഒരു ഗ്ലെയർ അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചെറുതായിട്ട് എനിക്ക് ഇറിറ്റേറ്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ യു ഐനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ടി വികളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ UI എന്ന് പറയുന്നത്. ഇതിനകത്ത് 1 GB റാമും അതുപോലെ തന്നെ 8 GB ഇൻറ്റർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. വൺ പ്ലസിൻ്റെ തന്നെ 64-bit ഗാമ എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സീംലെസ് ആയിട്ട്, വളരെ സ്മൂത്തായിട്ട്, ലാഗോ ഹിക്കപ്പോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നല്ല രീതിക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. UI നാവിഗേഷൻ അല്ലെങ്കിൽ UIയിൽ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ മൂവ് ചെയ്യുന്നതും ആപ്ലിക്കേഷനിലേക്കൊക്കെ മാറുന്നതൊക്കെ ഭയങ്കര സീംലെസ് ആയിട്ട്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, ആപ്ലിക്കേഷൻ ഓപ്പണിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത് കുറച്ച് സമയം എടുത്ത് അനങ്ങിയൊക്കെ ഓപ്പണായി വരുള്ളൂ. നിങ്ങൾ അതൊന്നും മറ്റേതുപോലെയൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഭയങ്കരമായിട്ട് എന്തോ റോക്കറ്റ് സ്പീഡിൽ ഓപ്പണായി വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് നീ നെറ്റ്ഫ്ലിക്സ് കാണാൻ വന്നിരുന്നോ, കുറച്ച് വരുന്നോ, ഞാൻ പതുക്കെ ഒന്ന് എണീറ്റൊക്കെ വരട്ടെ എന്നുള്ള ലെവൽ എന്നുള്ള മട്ടിലാണ് ഓപ്പൺ ആവുന്നത്. അത് എന്നോട് പറയുന്നത് ചെയ്യണം. പിന്നീട് ഇതിൻ്റെ അകത്ത് ആൻറ്റി അലേസിങ്, നോയ്സ് റിഡക്ഷൻ, ഡൈനാമിക് കോൺട്രാസ്റ്റ് കളർ, പിന്നീട് സ്പേസ് മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ Y1S എഡ്ജിൻ്റെ അകത്ത് ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്ററും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൊന്നും പെട്ടെന്നൊന്നും അടിച്ചു പോകില്ല എന്നുള്ളതിനും ഉറപ്പുണ്ട്. ഇനി ബ്രൈറ്റ്നസിൻ്റെ കാര്യം, നല്ല ബ്രൈറ്റ്നസ് തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 50%-60%ൻ്റെ അകത്താണ് ഡിഫോൾട്ടായിട്ട് വരിക. അതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണൊക്കെ പെട്ടെന്ന് തീർന്ന് കിട്ടും. സോ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിലൊരു OnePlus സ്മാർട്ട് ഫോൺ ആണ്, നിങ്ങളൊരു OnePlus എക്കോസിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ OnePlus കണക്ട് 2.0 ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് പല കാര്യങ്ങളും അക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, ക്യാമറ അക്സസ് ചെയ്യാൻ പറ്റും, റിയൽ ടൈം ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് അതിനകത്ത് തന്നെ കൊണ്ടുവരാൻ പറ്റും. പലതരത്തിലുള്ള ഫീച്ചേഴ്സ് അങ്ങനെയുണ്ട്. ഇനി അത് OnePlus ഡിവൈസ് ഉള്ളവർക്കുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കാര്യം, 24 watts ഒരു ഡോൾബി ഓഡിയോ സ്പീക്കറാണ് വരുന്നത്. ഡോൾബി ഓഡിയോ എന്ന് പറഞ്ഞത് നോർമൽ ഓഡിയോ ഒക്കെ തന്നെയാണ്, ഡോൾബി അറ്റ്മോസ് ലെവലൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെയാണ്, അതായത് ഒരു എബോ ആവറേജ് ക്വാളിറ്റി എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ബേസ്, ട്രിപ്പിൾ എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളതല്ല. ഒരു ടി വിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ, ഒരു നോർമൽ ടി വിയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമേ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു എബോ ആവറേജ് ക്വാളിറ്റി സ്പീക്കേഴ്സ് തന്നെയാണ് OnePlus കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിനകത്ത് കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. കിഡ്സ് മോഡ്, അതായത് നിങ്ങൾ കിഡ്സ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് മാത്രമായിരിക്കും നിങ്ങളുടെ ടി വിക്ക് അത് മൊത്തം കാണാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് ക്ലീൻ അപ്പ് മോഡ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ടി വിക്കകത്ത് എത്രയൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടോ, നമ്മുടെ റാം ക്ലീൻ ചെയ്യൂലേ ഫോണിൽ, അതേപോലെ ഒരു ആപ്ലിക്കേഷൻ പോലത്തെ ഒരു സാധനം ഇൻബിൽഡ് ആയിട്ട് ഇതിൻ്റെ അതും കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓക്സിജൻ പ്ലേ 2.0 ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം 230 ചാനൽസ് ഇതിനകത്ത് അസസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കേബിൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ടി വി മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ നോക്കിക്കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടിട്ടുണ്ട് എങ്ങനെയാണ് OnePlus ടി വി Y1S എഡ്ജിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെന്നുള്ളത്. ഇനി ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം, എനിക്ക് ഡിസ്പ്ലേയിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് തോന്നുന്നില്ല. ഒരു ടി വി എന്ന് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ എനിക്ക് വളരെ അടിപൊളിയായിട്ട് തോന്നി. കാരണം അതിൻ്റെ കളർ കാലിബ്രേഷൻ, ഒരു ടി വിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ടത് കളർ കാലിബ്രേഷനാണ്. അത് നോർമൽ മോഡിൽ നമുക്ക് 2-3 മോഡിൽ കിട്ടും. SRGB മോഡ് കിട്ടും, ആ മോഡ് കിട്ടും, ഈ മോഡ് കിട്ടും, മൂവി മോഡ് കിട്ടും, ഗെയിമിംഗ് മോഡ് കിട്ടും. നോർമൽ മോഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ കളർ കാലിബ്രേഷൻ, അതാണ് ഏറ്റവും ബെസ്റ്റ്. സോ OnePlus TV യുടെ കാര്യത്തിൽ കളർ കാലിബ്രേറ്റഡ് പക്കയാണ്. നമ്മളൊരു ഇത്ര ബഡ്ജറ്റിൻ്റെ അകത്തുള്ള ടി വിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും പറയില്ല. ഒരു പ്രീമിയം ടി വി എന്ന് ഒറ്റ നോട്ടത്തിൽ ഉറപ്പായിട്ടും പറയുന്ന തരത്തിലാണ് OnePlus ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തൊട്ട് താഴെയായിട്ട് OnePlus ലോഗോയൊക്കെ കാണാൻ പറ്റും. പിന്നെ റിമോട്ടിൻ്റെ കാര്യം, റിമോട്ടിനകത്ത് നെറ്റ്ഫ്ലിക്സിനൊരു ബട്ടണുണ്ട്, പ്രൈമിനൊരു ബട്ടണുണ്ട്. ഏതമർത്തി കഴിഞ്ഞാൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഓഫ്ലൈൻ സർവീസ് കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ റിലയൻസിൽ നിന്നാണ് നിങ്ങളൊരു ടി വി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ റിലയൻസ് ആയിരിക്കും. അപ്പോൾ അതേപോലെയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ നോക്കാം, അതായത് എഡ്ജ് നോക്കാം. ഇനി നിങ്ങൾ ഓൺലൈൻ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ Y1S നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക മലയാളം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും.